എല്ലാവർക്കും മലയാളം ട്യൂഷൻ ബോക്സിന്റെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫൈറ്ററിന്റെ കുഞ്ഞുങ്ങൾക്ക് ഡി കാ പാർട്ടി കൊടുക്കുന്ന ഒരു മെത്തേഡ് ആണ് അപ്പം നമ്മൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഫൈറ്ററിന്റെ കുഞ്ഞുങ്ങൾക്ക് ഡി കെ പാർട്ടി കൊടുക്കുന്നത് അതെങ്ങനെയാണ് കൊടുക്കണമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സെറ്റ് ചെയ്ത് റേസ് ചെയ്തൊക്കെ എടുക്കുന്നത് നമ്മൾ ഒരു ഫ്രിഡ്ജേസിലോട്ടോ അല്ലെങ്കിൽ വേറെ വലിയ ടബിലോട്ടൊക്കെ മാറ്റുന്ന നമ്മൾ കുഞ്ഞുങ്ങളെ മൊത്തം ഇതിനകത്തിട്ടാണ് വളർത്തി വലുതാക്കേണ്ടത് അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളതിൽ മാത്രമേ കുഞ്ഞുങ്ങളെ റേസ് ചെയ്തിരിക്കുള്ളൂ നമുക്ക് അവിടെ എത്രത്തോളം സ്പേസ് കൊടുക്കുന്നു അത്രത്തോളം ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഫീഡും കറക്റ്റായിട്ട് ചെയ്യണം അതുപോലെ വാട്ടർ ചേഞ്ചും ചെയ്യണം ഇപ്പോൾ ഇതിൻ്റെ വാട്ടറൊക്കെ ചെറുതായിട്ട് മോശമായിട്ടിരിക്കുകയാണ് അടു താഴെ കുറച്ച് അഴുക്ക് മാത്രമേ ഉള്ളൂ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചെറുതായിട്ടുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഇത് ഡെയിലി ഇങ്ങനെ സിറിഞ്ച് ഉപയോഗിച്ചാണ് വലിച്ചു കളയുന്നത് വാട്ടർ ചേഞ്ച് കുറച്ച് കൊടുക്കും ഒരു പത്തിരുപത് ശതമാനം ചെയ്യും കാരണം ഈ ഷൂട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മറ്റേ ജി എച്ച് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണമുണ്ട് അത് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ പാലും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഡെയിലി ഒരു പത്തിരുപത് ശതമാനം വാട്ടർ ചേഞ്ചിങ് കൊടുക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വാട്ടർ ചെഞ്ച് കൊടുത്താലും കുഴപ്പമില്ല ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തെ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു കിടക്കുന്നത് വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഡി ക്യാപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം പോയി ഇപ്പോൾ ഇവർ കഴിച്ച് തുടങ്ങുന്നേളു കാരണം അവർ ഒറ്റ അടിക്കുന്ന ഡി ക്യാപ്പ് എടുക്കില്ല നമ്മൾ ആർ ടി എം എ കൊടുത്തിട്ട് അതിനുശേഷം അതിനോടൊപ്പം തന്നെ ഡി ക്യാപ്പ് കൊടുത്താൽ മാത്രമേ ഒരു കഴിക്കുള്ളൂ ഒറ്റ അടിക്കുന്നവർക്ക് എടുക്കാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ഡി ക്യാപ്പ് കൊടുത്താൽ മാത്രമേ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമുക്കൊരു ഗ്രോത്ത് കിട്ടുകയുള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ എനിക്ക് അപ്പോഴത്തെ വളർത്തുന്ന തന്നെയാണ് നമ്മുടെ ഉണ്ടോ ഒരാഴ്ചയായിട്ട് ബ്രീഡിങ്ങിട്ട് ഇതുവരെ ബ്രീഡേ ആയിട്ടില്ല ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചറും അതിൻ്റെ പ്രശ്നമാണ് എല്ലാം ഒന്നും പ്രോപ്പറായിട്ട് ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും ആവുന്നില്ല അപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ചില പേരുകൾ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ആവുന്നുണ്ട് ചിലത് ആവാതിരിക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ കണ്ടീഷൻ ചെയ്ത് എടുക്കുക ഞാനിപ്പോൾ മാറ്റിയിട്ടൊന്നുമില്ല ഒരു ബബിൾ നെസ്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാക്കും അവിടെയൊക്കെ പോയൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട് വലിയ അറ്റാക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത് കാരണം ഇവരൊരു ഒരു മൂന്നാമ നാലാമത്തെ ബ്രീഡിങ് ആയി ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കെയറിങ്ങുള്ള മേലും വേറെ ഒരു അറ്റാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എന്നെ ഇട്ടേക്കുന്നത് പിന്നെ ഈ സമയത്താണ് ഇവരുടെ സ്വഭാവമാണെന്നും പറയാൻ പറ്റില്ല അടുത്ത ദിവസത്തിൻ്റെ അടുത്ത് മാറ്റണം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ആർ ടിമയുടെ ഷെല്ലിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞോളണം അതുപോലെ താഴ്ത്തഴുക്കും കാര്യങ്ങളൊക്കെ സിരിഞ്ഞ് കൊണ്ട് വലിച്ചു കളഞ്ഞു നോക്കണം കാരണം വാട്ടർ ശരിക്കും ചെയ്തേട്ടുണ്ടെങ്കിൽ അമോണിയോ ഫോം ആയിട്ട് കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ഡെഡ് ആയി പോകും ഈ ടാങ്കിലൊക്കെ ചെറിയ സൈസ് കുഞ്ഞുങ്ങളാണ് പത്ത് പന്ത്രണ്ടും ദിവസത്തെ കുഞ്ഞുങ്ങളൊക്കെയാണ് കിടക്കുന്നത് ബാക്കി ഈ രണ്ട് ടാങ്കിലാണ് കിടക്കുന്നത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തെ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ കുഞ്ഞുങ്ങൾക്ക് മാത്രം ആർ ഡി ക്യാപ്പ് കൊടുക്കാൻ പറ്റുകയുള്ളു ഇതും ഇപ്പോൾ ഏകദേശം ഡി ക്യാപ്പ് കഴിക്കണ സൈസായിട്ടുണ്ട് ഇവർ ഇതായിക്കൊണ്ടിരിക്കുന്ന ഇള്ളിൽ എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുക്കുന്നുണ്ട് അതിനാൽ വളരെ കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് എന്നാലും കുറച്ച് ബാലൻസ് വരാറുണ്ട് അപ്പോൾ ഈ ബി ക്യാപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓവർ ഫീഡ് എന്ന് നോക്കണം കാരണം ബി ക്യാപ്പ് കിടന്നാൽ പെട്ടെന്ന് വെള്ളം ചീത്തയാവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കഴിച്ചില്ലെങ്കിൽ അപ്പോൾ വലിച്ചെടുത്തിട്ട് വേറെ ഫിഷ്ണൊക്കെ കൊടുത്തേക്കണം ഗപ്പിക്കോ അങ്ങനെ ഏതെങ്കിലും ഫിഷ് ഒക്കെ അങ്ങനെ കൊടുത്തേക്കണം കാരണം ഡി ക്യാപ്പ് വെള്ളത്തിൽ കിടന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം ചീത്തയിട്ട് കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു ഡെഡ് ആയി പോകുന്ന സീനൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡി ക്യാപ്പ് ആർട്ടീമിയ സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിലാണ് പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലപോലെ എയർടൈറ്റായിട്ട് വെച്ചാൽ മാത്രമേ അത് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലതൊക്കെ പെട്ടെന്ന് ചീത്ത കേട്ടു നമുക്ക് ഫ്രിഡ്ജ് വെച്ചു തന്നെ കൂടുതൽ അത് ലൈഫ് കിട്ടും നമ്മൾ ഇതാണ് നമ്മുടെ ഡി ക്യാപ്പ് അപ്പോൾ ഫ്രിഡ്ജ് വെച്ച് ഫ്രോസൺ ചെയ്ത് എടുത്തേക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് വാഷ് ചെയ്യണം നമുക്ക് ഇതിനത്തെ എപ്പോഴും ക്ലോറിൻ്റെ കണ്ടന്റ് ഉണ്ടാകും അപ്പോൾ ക്ലോറിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യണം രണ്ടോ മൂന്നോ ടൈം വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചത് ഫ്രിഡ്ജ് വെച്ചേക്കണം നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ കാരണം നമ്മൾ വല്ല് വലിച്ചു വാല് കുറേ എടുത്തിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഓവർ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു മാക്സിമം ഒരു മൂന്ന് ടൈം ഫീഡ് ചെയ്യുക ഒരു മൂന്ന് നാല് മണിക്കൂർ ഗ്യാപ്പിൽ ഒരു മൂന്ന് ടൈം ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ഗ്രോത്താണ് നമുക്ക് അവരോട് കിട്ടുന്നത് നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലാണ് എടുക്കുന്നത് എന്നിട്ട് അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് എന്നിട്ടാണ് എടുത്തേക്കുന്നത് രണ്ടാമെടുത്തേക്കാണ് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തേക്കുന്നത് പിന്നെ ക്ലോറിൻ കണ്ടനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷെയ്ക്ക് അതിനുശേഷം നമ്മൾ നമ്മുടെ നെറ്റിൽ അരിച്ചെടുക്കുക അപ്പോൾ നെറ്റില്ലാത്ത ഒരു തുണിയൊക്കെ വെച്ച് അരിച്ചെടുത്താൽ മതി കാരണം ആ വെള്ളം കളയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിപ്പോൾ ഞാൻ ഈ നെറ്റിൽ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫീഡ് ചെയ്യാനുള്ളതാണ് എനിക്ക് ഇപ്പോൾ ഒരു മൂന്ന് നേരം ഫീഡ് ചെയ്യാനുള്ളതാണ് മൂന്ന് ബാച്ചിന് മൂന്നു നേരം ഫീഡിയാണെനിക്ക് ഇത്രയും മതി വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത് എന്ന് വെച്ചാൽ ഫിഷിന് എല്ലാ ഫിഷിനും കിട്ടുന്ന രീതിയിൽ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കാരണം അവർ കഴിച്ചില്ലെങ്കിൽ നമ്മളല്ലേ എല്ലാം ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ കഴിച്ചില്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും ചെയ്യണം അത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കും അപ്പോൾ കൊടുത്താൽ മാത്രം പോരാ അത് കഴിച്ചില്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളഞ്ഞോളണം പിന്നെ ഈ ഡി കെ കൊടുക്കാൻ നേരം നമുക്ക് റിസൾട്ട് അല്ല നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് ഏകദേശം നല്ലോണം മനസ്സിലാക്കാനായിട്ട് പറ്റും ഇന്ന് കൊടുത്തിട്ട് നാളെ റിസൾട്ട് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ ആർ ടി ഇമി എം തന്നെ ചെറുതായിട്ട് ഫീഡ് ചെയ്ത് കൊടുത്തോളാം കാരണം ഫൈറ്റർ പക്ഷികൾക്ക് എപ്പോഴും ലൈഫ് ഫീഡ് ഇഷ്ടമുള്ളവരാണ് അതുകൊണ്ട് ആർ ടി ഇമയും കൊടുത്തോളാം അപ്പോൾ നമ്മുടെ വാഷിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ അത് താക്കി വെച്ചിട്ടാണ് അപ്പോൾ ഇതിനകത്ത് നിന്ന് വേണം സിറിഞ്ചിനെടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് വിഷന് കൊടുക്കുക അപ്പോൾ ബാലൻസ് വരികയാണെങ്കിൽ ഇതുപോലെ അതിനൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലപോലെ അത് തണുപ്പിട്ട് എടുത്ത് വെച്ചാൽ മതി വേറെ കുഴപ്പം അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം പെറ്റദിവസമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം അധികം നേര ഒന്നും വെക്കണ്ട കാരണം നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക ഞാനും ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചാൽ മതി പിന്നെ ഇവിടുത്തെ നമ്മുടെ ആ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കിൽ ആ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിവിടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇവർ എപ്പോഴും ആ ഒരു കോർണർ സൈഡിൽ പോയി നിൽക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് ഹൈഡിങ് പ്ലേസുകൾ ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും അവിടെ കൂടിയൊക്കെ പാസ് ചെയ്യണമുണ്ട് ഇവർ അവിടെ നിൽക്കുകയുള്ളൂ പക്ഷേ ഫീഡ് നമ്മളിവിടെ അവർക്ക് കാണുന്ന രീതിയിൽ വേണം ഫീഡ് എപ്പോഴും ഇട്ട് കൊടുക്കാനായിട്ട് അവർ അത് പതുക്കെ കഴിക്കുകയുള്ളൂ എത്ര പതുക്കെ എടുക്കുക കാരണം ലൈഫ് ഫീഡ് അല്ലാത്തതുകൊണ്ട് അവർ പതുക്കെ എന്താ പറയുക നോർമലായിട്ട് നമ്മൾ ആർ ടി എം എ കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് അപ്പം സാധാരണ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ആർ ടി എം എ മാത്രം നമ്മൾ ഈ ഇത് ഡി ക്യാപ്പ് കൊടുക്കാൻ ഫീഡ് ചെയ്യാവുള്ളൂ കാരണം സ്വാഭാവികമായിട്ടും ആർ ടി എമ്മയുടെ കുറവ് മൂലം അവർക്ക് വിശക്കുകയും പിന്നെ നമ്മൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഡി ക്യാപ്പ് കഴിഞ്ഞു തുടങ്ങുകയും ചെയ്യും പിന്നെ ഇത് ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡി ക്യാപ്പ് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് നമുക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് ഗ്രോത്താകും കാരണം ഡി ക്യാപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർ ടി എമ്മുടെ ഷെല്ല് കഴിഞ്ഞിട്ടുള്ള എഗ്ഗ് മാത്രമാണ് ഡി ക്യാപ്പ് ആർ ടി എം എന്ന് പറയുന്നത് അപ്പോൾ പ്രോട്ടീൻ കണ്ടിൻ്റെ എപ്പോഴും കൂടുതലായിരിക്കും ആർ ടി എ വിരിയും തോറും അതിൻ്റെ പ്രോട്ടീൻ കണ്ടിൻ്റെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് എന്താ പറയണ ഐ സിറിഞ്ഞിന് അത് നോർമൽ ലൈവ് ആർ ആണ് എടുത്തേക്കണത് ഈ ലൈവ് ആർ ടി എമിയ ഇട്ടതിന് ശേഷം നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റോ കഴിഞ്ഞിട്ട് ശേഷം മാത്രം ഡി ക്യാപ്പ് കൊടുക്കാവുള്ളൂ അവരത് മൊത്തം കഴിച്ചതിന് ശേഷം ഡി ക്യാപ്പ് കൊടുക്കുക അപ്പം അപ്പോൾ ഡി ക്യാപ്പ് കൊടുക്കണം എങ്ങനെയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഏതപ്പം ഞാനിപ്പോൾ ഡി ക്യാപ്പ് എടുത്തേക്കാണ് ഇത് നമ്മൾ ഈ ഡി ക്യാപ്പ് എടുത്തിട്ട് ഇവർ നിൽക്കുന്ന എല്ലാ സ്പേസുകളിലും സ്പ്രെഡ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് കാരണം കുഞ്ഞുങ്ങൾ എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കില്ല ആദ്യത്തെ ഒരു കുറച്ച് ദിവസവും ഒരു വൺ വീക്ക് മാക്സിമം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു കാരണം ഇവർ കഴിച്ചത് ആണ് അവർ ഫീഡ് ആണെന്നൊക്കെ ഓക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ചെയ്യുന്നത് എന്ന് കുഞ്ഞുങ്ങൾ നിൽക്കുന്ന നാല് കോർണറുകളിലാണ് ഞാൻ ഇതിടുന്നത് അപ്പോൾ നമ്മളതിനു ശേഷം ഏതെങ്കിലും ഒരു സ്പേസിലിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിട്ടിട്ട് മാത്രമേ ഇവരെ കൊടുക്കുക അപ്പോൾ അതെല്ലാം കൂടി കൂടെത്തോടെ ഒന്ന് അവിടെ ഇരുന്ന് കഴിച്ചുള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ വലിച്ചെടുക്കാനും സിമ്പിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഫിഷിന് ആവശ്യം എത്ര ഫിഷ് ഉണ്ടോ അതിന് ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാവുള്ളൂ വലിച്ചുവാരി കൊടുത്ത് ഇതിനുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഫിഷ് എന്ന് പറയുന്നത് വലിച്ചു വാരി കൊടുത്താൽ അവർ അപ്പോൾ നല്ലപോലെ തട്ടുകയും ചെയ്യും പക്ഷേ ഓവർ ഫീഡ് വന്നിട്ടുള്ള പ്രശ്നം ഒന്നാണ് സിമ്പിൾ ആർഡർ ഡിസീസ് വരും അപ്പോൾ ഞാൻ അടുത്ത ദിവസം സിംപ്ലി ആട്ടർ ഡിസീസിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ അതിനകത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ സിംപ്ളാർട്ടർ ഡിസീസ് വരുന്നത് നമ്മുടെ ഫീഡ് അപ്പോൾ ഈ ഫീഡ് എന്നല്ല ഏത് ഫീഡ് കൊടുത്താലും ഓർഫിഡ് ആയക്കാനാണ് സിംപിൾ ഹാർഡർ ഡിസീസ് വന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നീന്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ അത് ചത്തുപോയി എഴുതുന്നില്ല അത് ശരിയാവാറില്ല കുറെ നാളൊക്കെ നീക്കി ഇപ്പോൾ ബോട്ടിൽ കഴിഞ്ഞാൽ മുമ്പൊക്കെ ഒരു സിമ്പിള ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ നടുവെ കൂട്ടി പോകണം കണ്ടുണ്ട് അത് ആണ് പിന്നെ അതിന് ഡ്രൈ ഫീഡ് ആയതുകൊണ്ട് എന്താ പറയുക ഇത് ദഹിക്കാനിത്തിരി ടൈം എടുക്കും ലൈഫീഡ് പോലെയല്ല കുറച്ച് ടൈം എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫീഡ് കൊടുക്കാൻ നേരത്ത് ഓവർ ഫീഡ് ആവാതെ വേണം ശ്രദ്ധിക്കാനായിട്ട് സൈസിൽ കുറച്ച് വലിയ ഫിഷ് ഒക്കെ ആയിരിക്കും ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇവർ ഓരോന്നും കൊത്തി കഴിക്കണേ കണ്ടായിരിക്കും മറ്റ് ഫിഷുകളും കഴിച്ച് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് കുറച്ച് നിൽക്കുക ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക ഇവരെങ്ങനെ കഴിക്കുന്ന ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഏത് സൈഡിലൊക്കെയാണെന്നുള്ളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസവും അതുപോലെ ചെയ്യും നമ്മൾ ആ ഒരു സൈഡ് മാത്രം ക്ലിയർ ചെയ്ത് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടി കൂട്ടം കൂടി നിന്ന് ഒരു സൈഡിലുള്ള ഇടിക്കുക അപ്പം മാത്രമേ കഴിക്കാൻ ചാൻസ് ഉള്ളു അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ആ ഗോവയുടെ ഞാൻ താഴെ കൊടുത്തേക്കാം അടുത്തതന്നെ ഗീവയുടെ റിസൾട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്